കൂട്ടിപ്പിടയുന്നു രാഷ്ട്രം. പുഷ്പാഞ്ജലി പ്രസാദൻ തമ്പൂരിമാർ ഒഴിയല്ല കൂട്ടർക്ക് കൈശം കൊടുക്കൂല, നിലത്തി വെച്ചിട്ട് കൊടുക്കുക. ഇന്ന് പട്ടിക്ക് പോലും ഭക്ഷണം നിലത്തി വെച്ചു കൊടുക്കാറുള്ള പാത്രത്തിൽ വെച്ചിട്ട് കൊടുക്കുക. അടുപ്പിക്കാതെ അടിപ്പിക്കുന്നു മതം കൊണ്ട മതങ്ങൾ തളയ്ക്കപ്പെടാതെ. ഭഗവാനെ, എന്റെ ചെണ്ടയ്ക്ക് അങ്ങക്ക് എന്താണ് ഇഷ്ടം? നീ അവർണന്റെ കണ്ണീർ കയത്തിലോ നെയ്യാറിലെ ശങ്കരൻ കയത്തിലതോ അവർണന്റെ ദുഃഖം ശിലീഭവിച്ചതാം ശിവലിംഗ സ്വരൂപമായി പൊങ്ങി ഗുരു. ശിവലിംഗ സ്വരൂപമായി പൊങ്ങി ഗുരു. ദളിത് കുട്ടികൾക്ക് പേയിങ് ഗസ്റ്റ് ആയിട്ട് വീട് കിട്ടുന്നില്ല എന്നത്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയോനെ നാം കണ്ണാടി കൂട്ടിൽ തടവിലിട്ടുവല്ലോ. തളിപ്പറമ്പ് സ്വദേശി രാജനാണ് നീതി തേടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. രാജൻ അവിശ്വാസിയല്ല, നിത്യേന രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തനാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും ഉന്നതരായ പലരും ദർശനത്തിനെത്തുന്ന തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് വർഷങ്ങളായി താൻ നേരിട്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ചന്ദ്രൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി പ്രസാദം ബ്രാഹ്മണർക്ക് കയ്യിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് തറയിലിട്ട് കൊടുക്കും. നമ്പൂരിമാർ തൊഴാൻ വേണ്ടി വരുമ്പോൾ മാറിക്കൊടുക്കണം. സോപാനപ്പടിമേൽ കയറി അവർ തൊഴുന്ന സമയത്ത് ബാക്കിയുള്ള ഭക്തജനങ്ങളൊക്കെ മാറി നിൽക്കണം. അത് ഏറ്റവും വലിയ ഒരു അനീതിയാണ്, അത് അയിത്താചരണം. സോപാനപ്പടിയിൽ നിന്ന് തൊഴാനുള്ള അവകാശവും ബ്രാഹ്മണർക്ക് മാത്രം, കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് തീർത്ഥം പോലും നൽകില്ല. ഈടത്തിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്പൂരിമാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ വീട്ടിൽ ഭക്ഷണം കൊടുക്കുള്ളൂ. ബാക്കിയിലോട്ടർക്ക് 12 മണിക്ക് അവർ കൊടുത്തത്, ബാക്കി 12:30 ഒരു മണിക്ക് 1:30 ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്, അതും മാറണം. ഭക്തജനങ്ങളാ, ഭക്തരില്ലെങ്കിൽ പിന്നെ ഭഗവാനുണ്ടാ, ക്ഷേത്രമുണ്ടാ? അപ്പൊ ഭക്തന്മാരെ ഒരു അവഹേളിക്കുന്ന രീതി അത് മാറ്റിയേ പറ്റൂ, അത് മാറണം. ചന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷിയായി. മലബാർ ദേവസ്വം ബോർഡിനു കീഴിലുള്ള TTK ക്ഷേത്രങ്ങളായ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, തച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ക്രിമിനൽ കുറ്റമായ അയിത്തവും ജാതി വിവേചനവും നിലനിൽക്കുന്നതായി കമ്മീഷൻ കണ്ടെത്തി. കേരള ജനതയെ 100 കൊല്ലം പിന്നാക്കം വലിക്കുന്നതായ ഒരു സ്വഭാവം, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ജാതീയതയും അയിത്തവും ഇപ്പോഴും നിലനിൽക്കുന്നു. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ, ഭീതി വേണ്ട തരീകതനിക്കു നീ. അത് കഴിഞ്ഞപ്പോ പതിയിട്ട് കയറി, പതി എല്ലാം വെട്ടിപ്പൊളിച്ച് അതെല്ലാം ആയിരിക്കും എവിടെങ്ങാണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന് കളഞ്ഞു. എറണാകുളം ജില്ലയിലെ കാണിനാട് ഭഗവതി ക്ഷേത്രം 9 വർഷം മുൻപാണ് NSS നിയന്ത്രണത്തിലായത്. ഇതോടെ പുലയ വിഭാഗത്തിൽപ്പെട്ടവർ പിതൃക്കളെ കുടിയിരുത്തി ആരാധിക്കുന്ന പതി ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുമാറ്റി. കീഴ്ജാതിക്കാരുടെ വഴിപാടുകളോട് ആദരവില്ലാതെ പെരുമാറിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കി. അതായത് ഇവിടെ ഒരു കൽവിളക്ക് വഴിപാടായിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വയ്ക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇവിടെ വയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഇവര് ഞാൻ കടയിലേക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും അതിശയിച്ചുകൊണ്ടിരിക്കെ ജാതി പേരും പറഞ്ഞ് ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരനല്ലേ അവരങ്ങനെ വെച്ച് കാണാനാ യോഗമുള്ളെന്നും പറഞ്ഞ് എന്നെ കാണുമ്പോ എപ്പോഴും അവർ കളിയാക്കി. ഞങ്ങളുടെ പണത്തിന് യാതൊരുവിധ അയിത്തവും ഇല്ല. ആ സമയം ഞങ്ങൾക്ക് അയിത്തം പ്രഖ്യാപിക്കുകയും അതുപോലെ ഞങ്ങളുടെ വഴിപാടുകൾക്ക് അയിത്തം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാര ശൂന്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. തൃശൂർ ജില്ലയിലെ മണ്ണമ്പറ്റ അംബേദ്കർ കോളനിയിൽ നിന്ന് വരാക്കര ഭഗവതി ക്ഷേത്രോത്സവത്തിലേക്ക് പണ്ട് മുതലേ കൊണ്ടുപോയിരുന്ന വട്ടമുടി കളിക്കും ഇപ്പോൾ ജാതി വിലക്കുണ്ട്. അന്ന് നടത്തുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെല്ലണത് ഇഷ്ടമല്ല, നിങ്ങൾ വരാൻ പാടില്ല, അഥവാ നിങ്ങൾ വരണെങ്കിൽ ഞങ്ങളുടെ പൂരം അവസാനിച്ചിട്ട് വെളിച്ചായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോടെ, അതോ വരെ നിങ്ങൾ അവിടുന്ന് വന്നാണെങ്കിൽ